നമസ്കാരം ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം നാനൂറ്റി ഓം ഗം ഗണപതയെ നമ ഓം സംസരസ്വത്തെ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശ്രീരംഗനേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മണേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശ്രീരംഗനശർമ്മണേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരെ ഹരെ ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം നാനൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറാം സർഗം ഏ ഗൃഹസ്ഥ ധർമ്മമോക്ഷം ധർമ്മ നിരൂപണം നാരദപൂർവ്വജന്മ വൃത്താന്തം എന്നീ ഭാഗത്തു കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ച് വലിയ സർഗാണത് ഇതിലിപ്പോൾ അമ്പത്തി ഏഴാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തി എന്തായിരുന്നു അതെ ജ്ഞാനാസിതന്മൂർച്ച കൂട്ടി മുകുന്ദകൃപ യാർന്നുടൻ ശത്രുനാശം അണച്ച് ആത്മരാജം സ്വാധീനമാക്കിയേ വിടാവൂ മതിയുള്ളവർക്ക് ഈ സന്ദർഭം വിലയറ്റതാം ഏറ്റവും വിലയുള്ള ഒരു സാമ്രാജ്യത്തിനെ പറ്റി ഇവിടെ പറഞ്ഞു എനിക്ക് നിങ്ങൾക്കും സ്വന്താക്കാൻ പറ്റും ഒരു സാമ്രാജ്യം റോമൻ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അത് ഏതാണെന്ന് ചോദിച്ചാൽ രാജ്യം ആ രാജ്യം സ്വാധീനമാക്കിയേ വിടാവും ഏത് ശത്രുനാശം അണച്ച് ആത്മരാജം ആത്മാവിനൊരു രാജ്യമുണ്ട് ആത്മാവാണ് ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കണത് പ്രപഞ്ചത്തിൻ്റെ നിയാമകൻ ആത്മാവാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ആത്മരാജ്യം ഏ അപ്പോ പണ്ഡിത പാമ്പര വ്യത്യാസമില്ലാതെ കണ്ട് നമ്മളൊക്കെ ഇതിൻ്റെ ഉടയോനാണ് പക്ഷെ നമ്മൾക്ക് കാറ്റത്ത് വീഴുന്നതും തീയിൽ വേവുന്നതും ആയിട്ടുള്ള രാ സാമ്രാജ്യങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ പോണത് മലകൾ ഇളകിലും മഹാജനാനാ മനമിളക എന്ന് പറയുന്ന ഈ ആത്മസാമ്രാജ്യത്തിനെ പറ്റി നമ്മൾക്ക് വിവരമില്ല അതുകൊണ്ടാണ് പൂന്താനം എഴുത്തച്ഛനൊക്കെ ആ രാജ്യത്തിലെ ഏകഛത്രാധിപതികളായിരുന്നു ഏ അപ്പോൾ ജ്ഞാനാസിതൻ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വാളിനെ മൂർച്ച കൂട്ടി മുകുന്ദ കൃപയാർന്നുടൻ ശത്രുനാശം അണക്കിയ ആരാ ശത്രുക്കളെ കാമ ക്രോധ ലോഭ ഭയം അണച്ച ആത്മരാജ്യം സ്വാധീനമാക്കിയേ വിടാവൂ എന്നാ എന്താ മോക്ഷമില്ലാതെ കണ്ട് നമ്മൾ എന്തു രാജ്യം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഏ സ്വാധീനമാക്കിയേ വിടാവൂ മതിയുള്ളവർക്ക് ഈ സന്ദർഭം വിലയറ്റതാം അല്ലെങ്കിൽ ഏ ഈ കുതിരകൾ അസത്താം സൂതനൊത്തുതാൻ അതായത് ഈ ശരീരമാകുന്ന രഥത്തില് അസത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഈ കുതിരകൾ അസത്താം ഈ ഇന്ദ്രിയങ്ങള് എന്ന് പറയുന്ന കുതിരകള് സൂതനോടുകൂടി തേരാളിയോടുകൂടി ശത്രുക്കൾ മുമ്പിൽ എത്തിച്ചു വീണ്ടും വീഴ്ത്തും ഭവാബ്ധിയിൽ ഭവാബ്ധി എന്ന് പറഞ്ഞെന്താ ഭയ ആശങ്കകളാകുന്ന സമുദ്രത്തിലേക്ക് വലിച്ചിടും നമ്മളേനെ ഇങ്ങനൊരു സബ്ജക്റ്റ് നിങ്ങൾ നിങ്ങളിതേപോലെ കേട്ടിട്ടുണ്ടോ എൻ്റെ കൂട്ടരേ ഭൂമാനന്ദ തീർത്ഥസ്വാമികൾക്ക് നമസ്കാരം ഭൂമാനന്ദ തീർത്ഥസ്വാമികളാണ് ഇങ്ങനെ ചോദിക്കുക കൂട്ടരേ എന്ന് ചോദിക്കും എനിക്കും അതെന്നെ ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ ശ്രോതാക്കൾ ഇങ്ങനൊരു സബ്ജക്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എത്ര സപ്താഹങ്ങൾ കേട്ടു എന്താ ഇതിനുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വീണ വായിക്കണം എന്നുണ്ടെങ്കിൽ വീണയിലുള്ള സ്വരസ്ഥാനങ്ങൾ അറിയണം വീണ കമ്പിയുടെ മുറുക്കത്തിനെ പറ്റിയിട്ട് അറിയണം വയലിൻ വായിക്കണം എന്നുണ്ടെങ്കിൽ ആ വയലിൻ്റെ ഏതേത് കമ്പികളിൽ എങ്ങനെ ശബ്ദം ഉണ്ടാക്കണം എന്നറിയണം വേണ്ടേ അതേപോലെ ആത്മരാജ്യം സ്വയത്താക്കാൻ ഈ ആത്മാ ആത്മാവിനെ എങ്ങനെ നമ്മൾ ഭയ ആശങ്കകളിൽ നിന്ന് വിടർത്തി എടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കണം കുറേ കുറേ കാശുണ്ടായതുകൊണ്ട് യാതൊരു കാര്യമായില്ല കാശ് ഇമ്മറ്റീരിയലാണ് കാശ് കൊടുത്താൽ കിട്ടാവുന്നതല്ല അതിനവിടെ പറയുണ്ടായി എന്താ മുകുന്ദ കൃപയാർന്നുകൂടെ സാക്ഷാൽ ശ്രീഹരിന അനുഗ്രഹം വേണം ഏ അപ്പോൾ അല്ലെങ്കിൽ ഈ കുതിരകൾ അസത്താം സൂതനൊത്തുതാൻ ശത്രുക്കൾ മുമ്പിലെത്തിച്ചു വീണ്ടും വീഴ്ത്തും ഭവാബ്തിയിൽ വിഷയേശ്ചുക്കളായോർക്ക് കള്ളു കുടിക്കണം കളിക്കണം സ്ത്രീ സേവ ചെയ്യണം ഏ അങ്ങനെ വിഷയേശ്ചുക്കളായോർക്ക് വേണ്ടി വേദം വിധിച്ചതാം പ്രവർത്തകർമ്മം കൃപയാൽ വിരർത്തർക്കോ നിവൃത്തവും ഏത് ചോദ്യത്തിനും ഇതിൽ ഉത്തരമുണ്ട് ഭാഗവതത്തിനേക്കാൾ പതിനായിരം ശ്ലോകങ്ങൾ കൂടുന്ന ഞാൻ പറയണ്ടായി ഭാഗവതത്തിൽ പതിനാലായിരത്തി ചില്ലാൻ ശ്ലോകങ്ങളാണ് ഇതിൽ ഇരുപത്തി നാലായിരത്തി ചെല്ലാൻ ശ്ലോകങ്ങളാണ് അപ്പോൾ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം എങ്ങനെയായിരുന്നു സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പിന് ആറോ ഏഴോ വർഷം നിരന്തരം മേൽശാന്തി ഒരു മഹാനുഭാവന് പെട്ടെന്നൊരു സൂര്യോദയം പോലെ ഒരു ബുദ്ധി ഉദിച്ചു ഞാൻ എന്തിനാണ് എൻ്റെ ജന്മം പാഴാക്കണത് എന്നിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥരചനയ്ക്ക് ഇരുന്നത് അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് തോന്നിച്ചതും ഭഗവാൻ്റെ വാക്കുകളാകുന്ന ഭഗവാന്റെ ശ്വാസ നിസ്വാസങ്ങളാകുന്ന വേദത്തിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ശ്ലോകങ്ങൾ ഇതിൽ കൂട്ടി അതുകൊണ്ടാണ് ചോദിക്കുന്നത് വിശേഷുക്കളായോർക്ക് വേണ്ടി വേദം വിതച്ചതാം പ്രവൃത്തകർമ്മം പ്രവൃത്തകർമ്മം എന്ന് പറഞ്ഞാൽ അശ്വമേധയാഗം മുതലായിട്ടുള്ള യാഗങ്ങളൊക്കെ പ്രവൃത്തകർമ്മം ഏ പ്രവൃത്തകർമ്മം കൃപയാൽ വിരക്തർക്ക് കയ്യിൽ കാശില്ലാത്തവന് വിധിച്ചതാണ് നിവൃത്തകർമ്മം എന്താ നിവൃത്തകർമ്മം വിരക്തർക്ക് ഭക്തിജ്ഞാന വിരക്തിയുള്ളവർക്ക് എന്നർത്ഥം എന്നെപ്പോലെയുള്ള പോലെ ഉള്ളവർക്ക് വിരക്തി ഉണ്ടെങ്കിൽ എന്നർത്ഥം പ്രവൃത്തം കൊണ്ട് സംസാരം പ്രവൃത്തം കൊണ്ട് സ്വർഗം കിട്ടും നിവൃത്തം കൊണ്ട് മോക്ഷം കിട്ടും അപ്പോൾ ഇതിന് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രവൃത്തം കൊണ്ട് സ്വർഗം കിട്ടും നിവൃത്തം കൊണ്ട് മോക്ഷം കിട്ടും പ്രവൃത്തം കൊണ്ടു സംസാരം നിവൃത്തം കൊണ്ടു മോക്ഷവും വേദം ലോകോപകാരത്തിനല്ലാതൊന്നും വിതച്ചിട ഈ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ലോകോപകാരത്തിന് ഒരാട വ്യക്തി വളർച്ചയ്ക്കല്ല അത് പ്രവൃത്തമാണ് പ്രവൃത്തം എവിടെ എത്തിയുള്ളൂ നാശത്തിൽ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ സുഖിച്ച് വാണാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റിനനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങണം ഇപ്പോൾ പല ബാങ്കുകളും എന്നോട് ചോദിക്കുന്നുണ്ട് ലോൺ വേണോ ലോണ് വേണോ അത് വേണ്ട വേണ്ട എന്ന് ഞാനും കാരണം എന്താ ഞാൻ നിവൃത്തമാർഗത്തിലാണ് എന്താ നിവൃത്തമാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മരാജ്യം കെട്ടിപ്പടുത്തു എങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യം കൊണ്ട് കാശുകൊണ്ട് ഇനി എനിക്ക് ഈ ലോകത്തിലൊന്നും നേടാനില്ല ശാന്തിയും സമാധാനവും കാശുകൊണ്ട് നേടാൻ സാധിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൃപ കൊണ്ടാണെന്ന് എനിക്കറിയാം അതിന് ഞാൻ കാശു വാങ്ങണില്ല കാശു വാങ്ങൂല്ല അപ്പോൾ പ്രവൃത്തം കൊണ്ടു സംസാരം നിവൃത്തം കൊണ്ട് മോക്ഷവും വേദം ലോകോപകാരത്തിനല്ലാതൊന്നും വിധിച്ചിടാ അഗ്നിഹോത്രാദിയാം ദർശപൂർണമാസാധികാമ്യമാം ഹ്രിംസം ഇഷ്ടാഖ്യമാം കർമ്മമോർത്തു കാണിൽ അശാന്തിതം ഈ വലിയ വലിയ യജ്ഞ യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്താൽ ഹിംസ്രം ഇഷ്ടാഖ്യമാം ഹിംസ്രം ഇഷ്ടാഖ്യമാം കുതിരയെയും പശുക്കളെയും ഒക്കെ ആടിനെയും കോഴീനെയൊക്കെ അർത്ഥം കൊണ്ടുള്ള കർമ്മം ഓർത്തുകയാണെങ്കിൽ അശാന്തി അശാന്തി തരുന്നതാണ് കാരണം എന്താ ലൗകികാണത് ലൗകികത്തിൽ നിന്ന് നമുക്ക് രക്ഷയില്ല അലൗകികം ഈശ്വരീയത എന്താ അലൗകികാണ് ലൗകികമല്ലാത്തത് പൂർത്തം ദേവാലയം കൂപം തണ്ണീർ പന്തിലിരിപ്പിടം മുതലായവയാം രണ്ടും ശാഖയാം ക്ഷേത്രം കെട്ടുക കുളം കുളം കുഴിക്കുക തണ്ണീർ പന്തൽ പൂങ്കാവനം മുതലായവയാം രണ്ടും പ്രവൃത്തത്തിൻ്റെ ശാഖയാം ആണ് ഇപ്പോൾ ഗുരുവായൂര് പഴുക്കാമണ്ഡപത്തിൽ ഗുരുവായൂരപ്പനെ വെച്ച് പൂജിക്കുന്ന ദീപാരാധന കാണിക്കുന്ന ഒരു രംഗം വാട്സപ്പിലുകൾ വാട്സപ്പിലിങ്ങനെ കുമിഞ്ഞു കൂടാറുണ്ട് അത് ലൗകികമാണ് അത് ആത്മരാജ്യമല്ല ആത്മരാജ്യം വേണമെന്നുണ്ടെങ്കിൽ ഏകാഗിയായി സ്വന്തം വീട്ടിൽ തിരക്കില്ലാതെ കണ്ടിരുന്ന ഈശ്വരനെ ധ്യാനിച്ച് ആത്മാരാ ആത്മാനന്ദത്തിലിരിക്കണം ഇതങ്ങനെയല്ല ഗുരുവായപ്പൻ്റെ നടയിൽ കയറി ഗോ ഗോ വിളിക്കുകയാണ് കുറേ പക്ഷിമൃഗാദികളുടെ രൂപമൊക്കെ ഉണ്ടാക്കി പള്ളിവേട്ടയെ അനുസ്മരിക്കുന്ന രീതിയിൽ അപ്പം അനുസ്മരിക്കുന്നത് ഏത് രീതിയിലാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഈശ്വരനെ അനുകരിച്ചും കൊണ്ട് ഈശ്വരനെ അനുമോദിച്ചും കൊണ്ടല്ല ഈശ്വരനെ അനുമോദിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ശബ്ദം ഇല്ലാതെ കണ്ട് വരിക്ക് തമ്മിൽ തൊടാതെ കണ്ട് പരസ്പര ധാരണയോടുകൂടി നടന്ന് നീങ്ങി കൃതാർത്ഥതയോടുകൂടി ഈശ്വരനെ തൊഴുതും മടങ്ങണം കൃതാർത്ഥതയോടുകൂടി ഇപ്പം കൃതാർത്ഥത അല്ല പോരാ പോരാ നാളിൽ നാളിൽ കിട്ടിയത് പോരാ എന്നാണ് എല്ലാവരുടെയും ഉദ്ദേശം ഏ അതുകൊണ്ടാണ് പറഞ്ഞത് പൂർത്തം ദേവാലയം കൂപം തണ്ണീർ പന്തലിരിപ്പിടം മുതലായവയാം രണ്ടും പ്രവൃത്തത്തിൻ്റെ ശാഖയാം പ്രവൃത്തകർമ്മം ഭൂമ്യാതി സൂക്ഷ്മസ്തക രൂപനായി പ്രവൃത്തകർമ്മം പ്രവൃത്തകർമ്മം ഭൂമിയാദി സൂക്ഷ്മാവസ്ഥ ക്രമത്തിൽ ഉന്നയിച്ചേടും ധൂമാതി വഴി ജീവനേ ധൂമാതി വഴി ജീവൻ ധൂമം പുക കൊണ്ട് കണ്ണിൽ വള്ളം വീരാതല്ലാണ്ട് വല്ല കാര്യമുണ്ടോ ചന്ദ്രങ്കലെത്തി അവിടം സുധാമയ ശരീരനായി ഇഷ്ടാദിബലഭോഗം തീർത്ത് ഊഴിയിൽ തന്നെ മുൻവിധം ഔഷധ്യാദി വഴിക്കെത്തി വീണ്ടും സംസാരമാർന്നിടും അപ്പോൾ പ്രവർത്തികം കർമ്മം കൊണ്ട് ഈശ്വരോപാസന ചെയ്താൽ ചന്ദ്രങ്കലെത്തി ചന്ദ്രമണ്ഡലത്തി അവിടം സുധാമയ ശരീരനായ അമൃതമായ ശരീരത്തോടുകൂടി ഇഷ്ടാതി ഫലഭോഗങ്ങൾ അനുഭവിച്ച് തീർന്നാൽ ഊഴിയിൽ ഭൂമിയിൽ തന്നെ മുൻവിധം ഔഷധ്യാതി വഴിക്കെത്തി വീണ്ടും സംസാരമാർന്നിടും ഈ ജീവൻ സഞ്ചരി സഞ്ചരിക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇവരുള്ളവർക്ക് മനസ്സിലാവും ഷമ്മ്യുള്ളവർക്ക് മനസ്സിലാക്കാം ചന്ദ്രദശയിലെത്തി വീണ്ടും മഴയിൽ കൂടി സസ്യങ്ങളിൽ കൂടെ ജീവൻ പുരുഷ ശരീരത്തിൽ കടന്ന് പുരുഷന്റെ ശുക്ലം വഴി സ്ത്രീ സ്ത്രീഗർഭത്തിലെത്തും ഇതൊരു സയൻസാണ് സഹോദരി സഹോദരന്മാരെ ഇതൊരു ഭക്തി അല്ല ഇതൊരു സയൻസ് വേണമെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട ഏ അതാണ് പറഞ്ഞത് നിവൃത്തി മാർഗോ നിവൃത്തി നിഷ്ഠൻ ഇഷ്ടാപൂർത്താദ്യ കർമ്മങ്ങൾ ചെയ്തിലും ജ്ഞാനത്താൽ ഇന്ദ്രിയ വ്യാപാരങ്ങളായി മാത്രമോർ തുടൻ അലിനിടം തന്നെ ഹോമിക്കും ഇന്ദ്രിയം അവരവരുടെ മനസ്സിൽ ഇന്ദ്രിയങ്ങളെ ഹോമിക്കുക ഇന്ദ്രിയങ്ങളെ തുടർന്ന് വിടരുത് മധുപാനം ചെയ്യണം ചൂത് കളിക്കണം സേവ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ മനസ്സിൽ ഹോമിക്കുക ഏതിൽ ജ്ഞാനാഗ്നിയിൽ അറിവാകുന്ന അതിൻ്റെ വരും വരായികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് ശാരീരിക ദോഷങ്ങൾ ഉണ്ടാവുന്ന സുഖങ്ങൾ എന്നല്ലാതെ കണ്ട് ആത്മാനു നിർവൃതി ഉണ്ടാവില്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം കുറച്ച് കടന്ന കൈയാണത് വേണമെങ്കിൽ മതി ഏ അതുകൊണ്ട് അലഞ്ഞിടും മനസ്സിങ്കൽ തന്നെ ഹോമിക്കും ഇന്ദ്രിയം അതായത് മനസ്സാലോർത്ത ഇന്ദ്രിയങ്ങളടങ്ങിടും മനസ്സോ വേദശാസ്ത്രാധിവാക്യത്തിൻ കീഴിൽ നിർത്തിയിടും മനസ്സിനെ വേദവാക്യാദി വേദശാസ്ത്രാധിവാക്യത്തിൻ കീഴിൽ നിർത്തണം ശാസ്ത്രോക്തമായ കാര്യങ്ങളിൽ മനസ്സിനെ പിടിച്ചു കെട്ടണം ആ മനസ്സിനെ ഈശ്വരൻ്റെ പാതാരിന്ദരിയിക്കണം അല്ലാതെ കൊണ്ട് ചെറിയ കുട്ടികളേനേടെ തല കൂടെ വലിയ ആൾക്കാർ കമന്നു കടന്നിട്ട് ഈശ്വരൻ്റെ ബിംബത്തിനെ ആരാധിച്ചിട്ട് കാര്യമില്ല അവിടെ ആകെ തിക്കും തിരക്കാണ് ത തള്ളരുത് തള്ളരുത് ആരാ തള്ളരുത് ഒക്കെ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരാണ് ഈ പഴുക്കാമണ്ഡപത്തിൻ്റെ നാല് പോറും ബ്രാഹ്മണരാണ് അവിടെ മറ്റുള്ളവരുടെ അവിടെ ഉള്ളവർക്കൊന്നും ചാൻസ് ഇല്ല ആ ക്ഷേത്ര ഊരാളന്മാരോട് ചുറ്റെപ്പറ്റിയിട്ടുള്ള ആൾക്കാർ മാത്രം ഏ മറ്റുള്ളവർ വെടിപൂ ഈ ചെകിടന്മാരെ വെടിവെ കതിനെ വെടി വെച്ച എന്താ അവിടെ പുക പോകണമെന്ന് ചോദിക്കും അതേപോലെ നീണ്ടു തൊണ്ടതോള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് അതായത് മനസ്സിലോർത്ത ഇന്ദ്രിയങ്ങളുടെ കീടും മനസ്സോ കീഴിൽ നിർത്തിടും വാക്യങ്ങൾ വർണ്ണങ്ങളിലും ഓങ്കാരത്തിങ്കൽ വർണ്ണവും ഓം 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 എന്ന പ്രണവവാക്യത്തിൽ വർണ്ണങ്ങൾ അക്ഷരങ്ങളെ ഹോമിക്കുക നാരായണ 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 ആ ഓങ്കാരത്തിനെ ബിന്ദുവിൽ സൂക്ഷ്മമായിട്ട് സ്ഥൂലത്തിലല്ല സൂക്ഷ്മമായിട്ട് ഒരു ഏകീകൃത കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പറയുകയാണെന്നുണ്ടെങ്കിൽ ലേ സിവിൽ കോഡെന്ന് പറയും എല്ലാവർക്കും ഒരേപോലെയാണ് ഓങ്കാരം ബിന്ദുവിൽ ബിന്ദുവിങ്കലും അതേവിധം ജീവനെ പരമാത്മാവിങ്കലും ജീവനെ പരമാത്മാവിൽ ലയിപ്പിക്കണം അത് സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ളൊരവസ്ഥയാണ് സ്ഥൂലമല്ല അത് അവരവർ ചെയ്യണം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല ആ അങ്ങോട്ട് വരുമോ കടന്നു വരൂ നിങ്ങളെ ഞാൻ സൂക്ഷ്മതയിൽ പരമാത്മാവിൽ ലയിപ്പിക്കാം എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ കാര്യം നോക്കുക എന്നല്ലാണ്ട് എൻ്റെ മക്കളുടെ എൻ്റെ ഭാര്യയുടെ കാര്യം കൂടി എനിക്ക് നോക്കാൻ പറ്റില്ല കാരണം എന്താ അതങ്ങനെയാണ് എല്ലാവരും ഇൻഡിപ്പെൻഡൻറ്റ് അൻഡൈറ്റീസാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കും ആരും സഹായമാവില്ല പറഞ്ഞു തരാൻ പറ്റും അതുകൊണ്ട് ഓങ്കാരം ബിന്ദുവിൽ ബിന്ദു ജീവങ്കലും അതേവിധം ജീവനെ പരമാത്മാവിംഗലും ചേർത്ത് കൃതാർത്ഥനാം കൃതാർത്ഥത ഞാൻ ശ്രീകൃഷ്ണ കഥാമൃതത്തിൻ്റെ മാധ്യമത്തു കൂടി ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് ഞാൻ എനിക്ക് ഒരു പ്രതിജ്ഞ ചെയ്യാം നിങ്ങൾക്ക് മാനസിക ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൃതജ്ഞതാ ഫല കൃതജ്ഞത അതെ കൃതജ്ഞതയോടുകൂടി ഈശ്വരൻ്റെ വാതാരമിത സ്വന്തം മനസ്സിനെ വ്യാപരിപ്പിക്കാം എന്നാൽ സൂക്ഷ്മദേഹം ഇതിൽ ദേവയാനക്രമവും മോതിടാം സൂക്ഷ്മം സ്ഥൂലല്ല സൂക്ഷ്മദേഹം ഇതിൽ ദേവയാനക്രമവും മോതിടാം ദേവൻ്റെ വഴിഗതി ഗതികൾ ഈശ്വരൻ്റെ ബ്രഹ്മത്തിൻ്റെ ഗതിവിഗതികളെ പറ്റി പറയാം അഗ്നാതി ദേവതകൾ തന്നിടവും ബ്രഹ്മലോകവും അതിൽ അഗ്നാതി അഗ്നി വായു മുതലായിട്ടുള്ള ദേവന്മാർ അഗ്നി വരുണൻ ഏ അല്ലയേ അഗ്നാതി ദേവതകൾ തന്നിടവും ബ്രഹ്മലോകവും പ്രാപിച്ച് വിശ്വാദികളാൽ വിശ്വാദികളാം ഉടൽ മുന്നം ലയിക്കവേ ഏ തുീയാവസ്ഥയാർ നേടും അതായത് തമോ ഗുണം രജോ ഗുണം സാത്വിക ഗുണം കഴിഞ്ഞാലാണ് തുരിയാവസ്ഥയാർ നേടും ഈശ്വരാനുഗ്രഹത്തിനാൽ ഭക്തനും ഭക്തിയും ഈശ്വരനും തീരുന്ന പ്രക്രിയയാണ് തുര്യാവസ്ഥുള്ളത് ഞാൻ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല എൻ്റെ ചൈതന്യം പരമാത്മ ചൈതന്യത്തിൽ ലയിക്കണത് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ അറിയില്ല എനിക്കെന്നല്ല നല്ല ഒരാൾക്കും കഴിയില്ല അതുകൊണ്ടാണ് തുര്യാവസ്ഥയാർ നേടും ഈശ്വരാനുഗ്രഹത്തിനാൽ ഇമ്പോർട്ടന്റ് പിതൃദേവായനം പിതൃദേവായനം രണ്ടും പിതൃക്കളുടെയും ദേവന്റെയും വഴിഗ ഗ രണ്ടും ഇത് വേദോക്തമെത്രയും ഈശ്വരനാൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് ശ്രദ്ധിച്ചു കേൾക്കും ഭക്തൻ വീഴ്ച പറ്റില്ലൊരിടവും ഇനി എന്താ വേണ്ടത് ഭഗവാൻ നമുക്കൊരു ഗ്യാരണ്ടി തരുന്നുണ്ട് എങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും ഭക്തൻ വീഴ്ച പറ്റില്ലൊരിടവും ഏ ആദ്യ അന്തങ്ങളിൽ ആദ്യവും അവസാനത്തിലും ആദ്യ അന്തങ്ങളിൽ നാമ ആദ്യയില്ല അല്ലെ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പേരിടുന്നുള്ളൂ ഇന്ന ആടെ കുട്ടി എന്ന് മാത്രമേ പറയുള്ളൂ അല്ലേ ഇന്നയാളുടെ കുട്ടിക്ക് ഇന്ന പേരിട്ടു എന്നാ പറയാ ഇന്നയാളുടെ കുട്ടി ജനിച്ച് വരുമ്പോൾ ഇന്റെ ശിരോലിഗിതം ആർക്കും അറിയില്ല അതേമാതിരി മരിക്കാൻ കിടന്നാൽ ആ കിടക്കണ ആൾ എന്തായി എന്നാ ചോദിക്ക ഏ ശ്വാസം വലിച്ച് കിടക്കണ ആളെന്തായിന്ന് കഴിഞ്ഞൂല്ലെന്ന് ഞാനല്ല പറഞ്ഞത് പ്രാക്ടീസ് ജീവിതത്തിന്റെ അനുഭവം പറയണു അതാണ് ആദ്യന്തങ്ങളിൽ നാം മധ്യത്തിൽ മാത്രമാം ഭതൃഭോഗ്യാതിസകലം ആത്മാവാം ആത്മാവാം അവനാകയാൽ ആത്മാവിന് പേരിടാനും ഒരു സമയമുണ്ട് ആ പേരിൽ നിക്ഷിപ്തമായ അർത്ഥം കുറച്ച് കാലേ ഉള്ളൂ ജി മറയ്ക്കണേൻ്റെ മുമ്പൊക്കെ അത് കഴിയും പ്രഭാ ഏ ആദ്യന്തങ്ങളിൽ നാമാതില്ല മധ്യത്തിൽ മാത്രമാം ഭ്യാദി സകലം ആത്മാവാനാകയാൽ ഏ പ്രീതിബിംബാതി നേരല്ല സോറി പ്രതിബിംബാദി നേരല്ല പ്രതിബിംബം ഇന്നലെ ഞാൻ ഒരാൾക്ക് ക്ഷമിച്ചു പറഞ്ഞു കൊടുക്കാൻ വീട്ടിലിരുന്ന് പഴുക്കാമണ്ഡപത്തിലെ ഗുരുവായപ്പനെ കണ്ടു തൊഴുതോളൂ എന്നാണ് വാചകം ഞാൻ ഉടനെ എഴുതി പഴുക്കാമണ്ഡപത്തിലുള്ള വിഗ്രഹം വിശേഷേണ ഗ്രഹിക്കേണ്ടതാണെന്നും എൻ്റെ ആത്മാവിന് പരിശുദ്ധിയില്ലെങ്കിൽ എനിക്കെങ്ങനെ ചൈതന്യത്തിന് അതിൽ കാണാൻ സാധിക്കുക എന്നാൽ ഈ കൂടെ നിൽക്കുന്ന ദശക്കണക്കിന എത്രയോ കണക്കിന് ആൾക്കാരൊക്കെ ഒക്കെ മോക്ഷം കിട്ടിയോ ഇല്ല ചിലവർക്ക് കാലുളുക്കി ചിലവർക്ക് കാലിൻ്റെ മേലെ ചവിട്ട് കൊണ്ടു അത്രയേ ഉള്ളൂ കാരണം ഈശ്വരൻ എന്നുള്ളത് ടു ബി കൈൻഡ് ടു ആൾ എല്ലാവരോടും മര്യാദാമസരണമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതൊരു ക്വാളിറ്റേറ്റീവ് ടെംസാണ് അത് സ്ത്രീയുമല്ല അല്ല ദേവനോ അല്ല ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് അറിയാനായിട്ടല്ല എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല സത്യമേവ ജയതേ സത്യം മാത്രമേ ജയിക്കൂ എനിക്ക് എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും ഞാൻ ഈ സത്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിൽ മതി എനിക്ക് രക്ഷപ്പെടാൻ എനിക്കും കുറ്റങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടാണ് പറഞ്ഞത് പ്രതിബിംബാതി നേരല്ല എങ്കിലും സത്യമാംവിതം തോന്നും പോലെ ഇന്ദ്രിയം സർവം അസത്യം ഇത് അനർത്ഥമാം ഈ മനസ്സിലാക്കലെ സർവം അസത്യം ഇത് അനർത്ഥമാം ഏ ഭൂമ്യാദിയുടെ അല്ലെങ്കിൽ അതെല്ലാം ചേർന്നതിൻ്റെയോ ഛായാ കൂടിയും ആത്മാവിനില്ല ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടേതായിട്ട് ആത്മാവിലൊന്നുമില്ല എന്നാൽ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ബ്രഹ്മ ബ്രഹ്മാണേനിയും അതാണ് പറഞ്ഞത് ഏ ഭൂമ്യാദിയുടെ അല്ലെങ്കിൽ അതെല്ലാം ചേർന്ന് അതിലേയോ ചായകൂടിയാത്മാ പിന്നില്ല തോന്നുന്നതോ പുളി അശുദ്ധ ബോഷ്കാണ് ഉണ്ടെന്ന് തോന്നണത് ഞാൻ പഴുക്കാമണ്ഡപത്തിൽ ഈശ്വരനെ കണ്ടു കണ്ടു തൊഴുതോടൂ എന്ന് പറയണത് ബോഷ്കാണെന്നാണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് ഭഗവാനാണ് പറഞ്ഞത് ഏ ഭൂമ്യാദി നിലനിൽക്കില്ല ഗന്ധാദികൾ നശിക്കുക അല്ലേ ഭൂമിക്ക് മണമില്ലാതെ കണ്ടായാൽ ഉണ്ടോ മണ്ണുണ്ടോ ഇല്ല ഏ ഭൂമിയാതി നിലനിൽക്കില്ല ഗന്ധാദികൾ നശിക്കുക അംഗമായ അംഗം ആയും അവത അവ സോറി അംഗമായതാണെങ്കിൽ അങ്കിക്കും ഗതി അങ്ങനെ അംഗം ആയും അവ അതാണെങ്കിൽ അങ്കിക്കും ഗതി ഇങ്ങനെ കയ്യേ കാലെന്നുള്ളത് ശരീരത്തിൻ്റെ അംഗമാണല്ലോ അല്ലാന്ന് പറയാൻ പറ്റില്ല അതെ പക്ഷെ കയ്യും കാലും ഇല്ലെങ്കിലും ആൾക്കാരെ കണ്ടിട്ടില്ലേ ഉണ്ട് ഏ അപ്പോൾ എന്നാൽ ഇവൻ വിപ്ര വിപ്രൻ ഈ ഈമട്ടറിവുണ്ടാവതെങ്ങനെ എന്നാൽ വിശേഷേണ ബ്രഹ്മചൈതന്യത്തിനെ പറ്റി പഠിച്ചിട്ടുള്ള ബ്രാഹ്മണന് ഈ അറിവ് എങ്ങനെ ഉണ്ടാവും വിപ്രൻ എന്നുള്ളത് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചവനല്ല പറഞ്ഞത് ബ്രഹ്മത്വം നേടിയെടുത്തവനെയാണ് വിപ്രൻ എന്ന് പറയുന്നത് അതാണ് എന്നാൽ ഇവൻ വിപ്രൻ ഈ മട്ടറി ഉണ്ടാവതെങ്ങനെ ബാഹ്യപ്രപഞ്ചം ശരിയെന്നോർത്ത് തുറപ്പിച്ചു പോകയാൽ ബാഹ്യപ്രപഞ്ചം ശരി എന്ന് ഓർത്ത് ഉറപ്പിച്ചു പോകയാൽ മായാമോഹിതനായോർത്തൻ ജ്ഞാനം അജ്ഞാനതുല്യമാം ഇറ്റ് ഈസ് എ വെരി ടിക്ലിഷ് ഇഷ്യൂ എനിക്ക് നിങ്ങളോട് പലവരോട് നേരിട്ട് സംവാദം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഈ എപ്പിസോഡ് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്കാർ എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ നിങ്ങൾ വിളിക്കൂ സംവദിക്കൂ എന്താ പറയാൻ കാരണം സ്വപ്നത്തിങ്കിലുളവാം ജാഗ്രൽ സ്വപ്നങ്ങളുടെ മാതിരി ബാഹ്യപ്രപഞ്ചം ശരിയെന്നോർ തുറപ്പിച്ചു പോകയാൽ മായാമോഹിതനായോർ തൻ ജ്ഞാനം അജ്ഞാനതുല്യമാം സ്വപ്നത്തിലുള്ള ജാഗ്രസ്വപ്നാങ്ങളുടെ മാതിരി സ്വപ്നത്തില് ഞാൻ രാജാവായിരുന്നു എന്ന് സ്വപ്നം കണ്ടു ഞാൻ അപ്പോൾ സ്വപ്നത്തിലെ ജാഗ്രതാവസ്ഥയാണ് രാജാവായിട്ട് ഞാൻ എന്നെ കണ്ടു എന്നുള്ളത് അതേപോലെ ആണ് ബാഹ്യപ്രപഞ്ചം ശരിയെന്ന് തൊറിപ്പിച്ചു പോകയാൽ മായാമോഹിതനായോർദ്ധൻ പഴുക്കാമണ്ഡപത്തിലത്തെ ദീപാരാധന എങ്ങനെയാണ് അജ്ഞാനതുല്യമാം തൻജ്ഞാനം അജ്ഞാനതുല്യമാം അപ്പോൾ ഞാൻ നിഷേധിക്കല്ലണ്ടോ അതിന്റെ വാസ്തവികതയെ നിങ്ങളിൽ എത്തിക്കാണ് ക്ഷിത്യാദിമിത്യ എന്നാലും സത്യ സത്യതുല്യത കാൺ കയാൽ വേണം ഇതിനിഷേധങ്ങൾ ഏവർക്കും ഉണരും വരെ ഏവർക്കും ഉണരും വരെ ഏവർക്കും ബോധോദയം ഉണ്ടാവുന്നവരെ ഇത്യാദി ചിതി ഭൂമി എന്ന് പറയും ആദിമിത്യെന്നാലും സത്യതുല്യത കാൺകയാൽ വേണം വിധി നിഷേധങ്ങളേവർക്കും ഉണരും വരെ ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതവമോർത്തുടൻ ഭാവാം അദ്വൈതം ഭാവനയിലെ ഭാവാദ്വൈതല്ല ഭാവ അദ്വൈതെന്ന രണ്ട് എന്നുള്ള ഭാവം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം ഇവ ഓർത്തുകൊണ്ട് സ്വപ്നം മുന്നം മകറ്റേണം സ്വപ്നം എന്നുള്ളത് നിലനിൽക്കാത്ത കാര്യമാണ് എന്നെ മാടി വിളിച്ചു അത് സ്വപ്ന കാര്യം എന്താ എന്താ അങ്ങനെ പറയാൻ കാരണം ഗുരുവായൂരപ്പൻ അതല്ല പണി എന്താ കാരണം എന്നുള്ള വാക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രം തുടങ്ങിയതാണ് പിന്നെ മലയാളികളുടെ പ്രചുരപ്രചാരം കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിയെന്ന് മാത്രം ഇല്ലേ അമേരിക്കയിൽ ആറ്റുകാൽ ഭഗവതിക്ക് വേണ്ടിയിട്ട് പൊങ്കാലിട്ട് ഇടുന്നുണ്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ആറ്റുകാലിൽ തടിച്ചു കൂടേണ്ട ആവശ്യം എന്താ ബോംബേയിൽ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാലിടാൻ സന്മനസ് ഉണ്ടെങ്കിൽ അവരവരുടെ ഉമ്മർത്ത് ഇട്ടൂടെ അതാണ് ചോദിച്ചതിൻ്റെ അർത്ഥം അപ്പോൾ കാര്യം കാരണവും രണ്ടും വേറെയല്ല ഒന്നു തന്നെയാം കാര്യമില്ലാണ്ട് കാരണമില്ല കാരണമില്ലാതെ കാര്യമില്ല അത് രണ്ടും ഒന്നു തന്നെയാ ഭാവാദ്വൈതം ഇതാം മുണ്ടിൽ മുഴുവൻ നൂല് പോലവേ ഒരു എന്ന് വിചാരിച്ചാൽ അതിൽ മുഴുവൻ നൂലാണ് നൂല് ഓതപ്രോതം തെലങ്ങും വലങ്ങനെയും കൂട്ടി കൂട്ടി അടുക്കി അടുക്കി വെച്ചിട്ടുള്ള നൂലുകളാണ് മുണ്ടായിട്ട് തോന്നണത് അപ്പൊ മുണ്ട് ഉണ്ട് എന്നുള്ളത് ഏർ ജാഗ്രതാവസ്ഥയിൽ ശരിയാണ് പക്ഷെ ഓരോ ഇഴയേനേം പിരിച്ചാലോ മുണ്ടില്ല അതേപോലെ ഏർ ഭാവാ ദ്വൈതമിതാ മുണ്ടിൽ മുഴുവൻ നൂല പോലവേ മഹദാദികളാം കാര്യം അവന്തൻ കാരണങ്ങളും കാര്യവും കാരണങ്ങളും നിറഞ്ഞ് ഈശ്വരൻ നിറഞ്ഞ് ഈശ്വരനാം നില നില്പതി സാക്ഷാത്കരിക്കുക ഈശ്വരനെ സാക്ഷാത്കരിക്കുക എങ്ങനെ ഈശ്വരനെ സാക്ഷാത്കരിക്കുക സോ സിമ്പിൾ എനിക്ക് തലയാട്ടാനും കൈ ആംഗ്യം കാണിക്കാനും സാധിക്കുന്നത് എൻ്റെ ഉള്ളിൽ ജീവരുള്ളത് കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ ചേതന ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അത് പോയാൽ എനിക്ക് തലയാട്ടാനും എനിക്ക് പറയാനും പറ്റില്ല നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം വേറെ ഇല്ലേ എനിക്ക് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് പിന്നെ പടുക്ക പഴുക്കാമണ്ഡപത്തിൽ ഈശ്വരനപ്പം അവിടെ പോയി അപ്പോൾ പഴുക്കാമണ്ഡപത്തിൽ ഈശ്വരനെ വെച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ തോന്നാൻ കാരണം എന്താ നമ്മുടെ ഉള്ളിൽ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്നോട് വിളിച്ച് പറയണം ഏഹ് ഞാനിവിടെ നിർത്തുകയാണ് സമയമായി ഏ ഏ അപ്പോ സാക്ഷാത്കരിക്കയാം എൺപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഇതിൽ നൂറ്റിയേഴ് ശ്ലോകങ്ങളുണ്ട് അതായത് ഒരു പതിനഞ്ച് ശ്ലോകങ്ങളും കൂടി ഉണ്ടതില്ല അല്ലേ അല്ല ഇവിടെ തന്നെ ഏഴ് ഏഴ് പതിനെട്ട് ഏഴും ഇരുപത്തഞ്ച് ശ്ലോകങ്ങളുണ്ട് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസ്വസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം